കാരണത്തിനും നിങ്ങളടുത്ത് സംസാരിക്കുവാൻ ധൈര്യം വർദ്ധിയായ സന്തോഷമുണ്ട്. ഈ ഒരു ദിവസമാണെങ്കിൽ തന്നെ വളരെയധികം പരിപാടികളോടുകൂടിയാണ് ഇന്ന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പരിപാടികൾ നടത്തിയത്. അപ്പം കോവിഡ് കഴിഞ്ഞ ശേഷം ചെറിയ സാമ്പത്തിക പ്രതിസന്ധി ലോകമാകാനുള്ളതാണ്, അതിൻ്റെ ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും അനുഭവത്തിൽ ഉള്ളതുമാണ്. നമ്മുടെ അന്യം നിന്നു പോയ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഭാരതീയ സംസ്കാരത്തെയും എല്ലാം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ കാവുകളിലും നല്ല പൂജകളും പച്ചകളും നല്ല വിധത്തിൽ പഴയ കോവിഡിലോട്ട് ക്ഷീണം വന്നത് മാറ്റി മുന്നോട്ട് നയിക്കുവാനോ നമുക്ക് സാധിക്കുവാൻ ഇങ്ങനത്തെ പ്രഭാഷണങ്ങളും യോഗങ്ങളും ആവശ്യമാണ്. മുനി പരമ്പരകളുടെ ഒരു ഓർമ്മ അതിലൂടെ നമ്മൾക്ക് കൈവരുന്നുണ്ട്. നമ്മളുടെ ആചാരങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അതുപോലെ തന്നെ മൺമറഞ്ഞു പോയിട്ടുള്ള സാംസ്കാരിക ചിഹ്നങ്ങൾ നമ്മൾക്ക് ഓർമ്മ വരുന്നുണ്ട്. 10,000-ഓ 15,000-ഓ ഒക്കെ വർഷങ്ങളായിട്ട് യാതൊരു തടസ്സവുമില്ലാതെ അനിർഗളം പ്രവഹിക്കുന്ന വിചാരധാരയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഈ സംസ്കൃതിയുടെ ഭാഗമാണ് എല്ലാം. ഇതിൽ നിന്ന് വേറിട്ട് ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവാൻ തരണില്ല. കാരണം ആസ്തികനും അതായത് ഈശ്വര വിശ്വാസിയും നാസ്തികനും സംശയാലുവായിട്ട് പ്രപഞ്ചത്തെ നോക്കിയിട്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ചൈതന്യം ഉണ്ടോ എന്നൊക്കെ സംശയിക്കുന്ന വ്യക്തിയും ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള വിഭിന്നങ്ങളായിട്ടുള്ള വിചാരധാരകൾ പിന്തുടരുന്ന മനുഷ്യർ നമ്മൾക്കിടയിലുണ്ട്. നമ്മൾ ചിലരെങ്കിലും ചില സമയത്ത് വലിയ ഈശ്വര വിശ്വാസികളായി മാറുകയും തുടർച്ചയായി തിരിച്ചടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷേ അല്പം സംശയദൃഷ്ടിയോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്.